ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെൻ്റൽ സർജനാണ്. പല്ലുകളിൽ കമ്പിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം 3 മുതൽ 4 മണിക്കൂറിന് ശേഷം ഇറുക്കവും പുണ്ണുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനർത്ഥം കമ്പികൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ഇങ്ങനെയുണ്ടാവുന്ന അസ്വസ്ഥതകൾക്ക് കാരണങ്ങൾ പലതാണ്. ഒന്നാമതായി, മുത്തുകൾ കവിളിൻ്റെയും ചുണ്ടുകളുടെയും ഭാഗത്ത് മുട്ടുന്നതാണ്. ഇനിയിപ്പോൾ ലിംഗ്വൽ ബ്രേസസ് അഥവാ പല്ലുകളുടെ ഉള്ളിലായി ഇടുന്ന കമ്പിടൽ രീതിയാണെങ്കിൽ നാവിലും ഇതുപോലെയുണ്ടാകാം. ഇത് വ്രണങ്ങൾക്ക് കാരണമാകുന്നു. നമ്മുടെ കവിളും നാക്കും സംരക്ഷിക്കാനായി ഡോക്ടർ തന്നിട്ടുള്ള ഓർത്തഡോണിക് വാക്സസ് അല്ലെങ്കിൽ മെഴുകുകൾ ഉപയോഗിച്ച് ഏത് മുത്താണ് വേദന തരുന്നത്, ആ മുത്തുകളുടെ മുകളിലായി കുറച്ച് മെഴുകുകൾ ഒട്ടിക്കാവുന്നതാണ്. മെഴുകുകൾ ഒട്ടിക്കുന്ന സമയത്ത് മുത്തുകളിൽ വെള്ളനനവില്ലെന്ന് ഉറപ്പുവരുത്തുക. വ്രണങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മാറുന്നതായിരിക്കും. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അടുത്തതായി, അസ്വസ്ഥതകൾ കമ്പിയിൽ നിന്നുമാകാം. കമ്പികൾ ഇട്ട ശേഷം പല്ലുകളുടെ നിര ശരിയാകുമ്പോൾ കമ്പി കുറേ കൂടി പല്ലുകളുടെ പുറകിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ കമ്പിയുടെ ഭാഗം കവിളിൻ്റെ ഭാഗത്തായി കുത്താനിടയാക്കുന്നു. കുറച്ച് മെഴുക് ഈ ഭാഗത്തായി ഒട്ടിക്കാവുന്നതാണ്. ഇത് അസ്വസ്ഥത കുറയ്ക്കും. ശേഷം ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അടുത്തതായി, കമ്പി മുത്തുകളിൽ നിന്നും വേർപിരിയുന്ന സാഹചര്യം. കമ്പികൾ തുടക്കത്തിൽ കട്ടി കുറഞ്ഞതാണ് ഉപയോഗിക്കുക. ഇത് പെട്ടെന്ന് മുത്തുകളിൽ നിന്ന് പോരാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കൂടുതലും പുറകിലുള്ള മുത്തുകളിലാണ് കാണപ്പെടാറുള്ളത്. ഇങ്ങനെയുണ്ടാകുമ്പോൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. ഉടനടി തന്നെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുക. അടുത്തതായി, മുത്തുകൾ പല്ലിൽ നിന്നും പോരുന്ന സാഹചര്യം. മുത്തുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ മുത്തുകളുമായി ഡോക്ടറിനെ നേരിട്ട് കാണുവാൻ ശ്രമിക്കുക. പല്ലിൽ കമ്പിയിട്ട് കഴിഞ്ഞാൽ കട്ടി കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കമ്പികൾ പൊട്ടാനുള്ള സാധ്യത ഏറെയാണ്. ഇങ്ങനെ കമ്പികൾ പൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പൊട്ടിയ കമ്പികളുടെ ഭാഗത്തായി ഒരു പഞ്ഞി കഷ്ണം ചുറ്റിയ ശേഷം ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉടനടി തന്നെ എടുക്കേണ്ടതാണ്. കൂടുതലും കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. മുറിച്ച് ചെറിയ കഷ്ണങ്ങളായി കഴിക്കാൻ കഴിയുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ ഭക്ഷിക്കുവാൻ ശ്രമിക്കുക. ഇതുപോലെ പല്ലിൽ കമ്പിയിടുന്നതും പല്ല് സംബന്ധമായി ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ഇടും. ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.